അതിശക്തമായ ചൂടുള്ള ഒരു ദിവസം മഴ കിട്ടാതെ മഴ വേണമെന്ന പ്രാർത്ഥനയുമായി മദീന നിവാസികൾ ഇസ്തിസ്ഖാഇന്റെ നിസ്കാരം നിർവഹിക്കാൻ വരുന്നു. മദീനത്തുൻ നബിയുടെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിഷമം കൊള്ളുന്ന പരിശുദ്ധമായ മണ്ണാണത്. അഷ്റഫു ബിഖാഇൽ അർളി, ഭൂമിയിലെ മണ്ണുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് ഹബീബിൻ്റെ ശരീരം ചേർന്ന് കിടക്കുന്ന മദീനയിലെ മണ്ണാണെന്ന് ഇജ്മാഉൽ ഉലമാ ഉണ്ടെന്ന് നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. മദീനയിലെ ആളുകൾ നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ മഴവെള്ളമില്ലാതെ മഴയില്ലാതെ സസ്യലതാദികൾ ഉണങ്ങി മനുഷ്യർക്ക് മൃഗങ്ങൾക്ക് വെള്ളമില്ലാതെ കഷ്ടപ്പെടുമ്പോഴാണ് മഴയെ തേടിയുള്ള പ്രാർത്ഥനയുണ്ട്, നിസ്കാരമുണ്ട്, ഇസ്തിസ്ഖ എന്ന് പറയുന്ന നിസ്കാരം. മഹാനായ മുഹമ്മദ് ബിനുൽ മുൻഖദിർ റഹ്മഹുല്ലാ ഉദ്ധരിച്ചിട്ടുള്ള സംഭവം, മദീനക്കാർ അന്ന് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തപ്പോൾ മഴ ലഭിച്ചില്ല, മഴ പെയ്തില്ല, എല്ലാവരും തിരിച്ചു പോന്നു, മഴ പെയ്തില്ല. അന്ന് രാത്രി ജലസ്തു ഇലാ സാരിയത്തിൻ മിൻ സവാരി മസ്ജിദ് റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിലെ ഒരു തൂണിൽ നിന്ന് തൂണുകളിൽ ഒരു തൂണിലേക്ക് ഞാനന്ന് ചാരിയിരിക്കുന്നു. രാത്രി നേരം മുഹമ്മദ് ബിൻ മുൻഖദിർ എന്നവരെ ആ രാത്രി മദീനയിലെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിലാണ് ചിലവഴിക്കുന്നത്. ആ രാത്രിയിൽ ഇരുളിൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഒരുപാട് നേരമായപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു, ഒരു കറുത്ത വർഗ്ഗക്കാരൻ എൻ്റെ അരികത്ത് വന്ന് നിസ്കാരം ആരംഭിച്ചു. കുറേ നേരം നിസ്കരിച്ചു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ കൈയുർത്തി ദുആ ചെയ്യുന്നു, അസ്അലുക യാ റബ്ബ് അഖസംതു അലൈക അല്ലാ സഖൈതന, കാരുണ്യവാനേ നിന്റെ പേര് ചൊല്ലി ഞാൻ സത്യം ചെയ്തു പറയുന്നു, നിന്റെ പേരുദ്ധരിച്ച് സത്യം ചെയ്ത് ഞാൻ പറയുന്നു, അല്ലാ സഖൈതന, നീ ഞങ്ങൾക്ക് മഴ തരണം, ഇനി ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരണം. അല്ലാ സഖൈസലന, ഞങ്ങൾക്ക് മഴ വേണം. മുഹമ്മദ് ബിൻ മുൻഖദിർ റഹ്മഹുല്ലാ തൻ്റെ അരികത്ത് വന്ന് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരൻ്റെ ആ പ്രാർത്ഥന കണ്ടിട്ട് വല്ലാതെ അത്ഭുതപ്പെട്ടു പറഞ്ഞു, മജ്നൂൻ, ഭ്രാന്തനായിരിക്കണം. മദീനക്കാര് മുഴുവൻ ചോദിച്ചിട്ട് ഉഷാറാവാണ്ട്, റമദാനൊക്കെ ആയതുകൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ, അവിടെ തന്നെ ഉഷാറാക്കണം. ഇച്ചിരി ഡിലേ ഒക്കെ തന്നു, സൗണ്ടൊന്ന് റെഡി ആവാണ്ട്. മദീനക്കാര് മുഴുവൻ മഴ വേണമെന്ന് ചോദിച്ചിട്ട് ലഭിക്കാത്ത മഴ ഈ ചെറുപ്പക്കാരൻ അള്ളാഹുവിനോട് സത്യം ചെയ്ത് ചോദിക്കുകയാണ്, നിന്റെ നാമത്തിൽ സത്യം ചെയ്ത് ഞാൻ പറയുന്നു, നീ ഞങ്ങൾക്ക് മഴ തരണം. മുഹമ്മദ് ബിൻ മുൻഖദിർ തങ്ങൾ പറഞ്ഞു, ഭ്രാന്തനായിരിക്കണം, മദീനക്കാര് മുഴുവൻ ചോദിച്ചിട്ട് തരാത്തത്. ഒരാൾ എനിക്ക് വേണ്ടി ഞാൻ നിന്നോട് സത്യം ചെയ്ത് പറയുന്നു ഞങ്ങൾക്ക് മഴ തരണം, എൻ്റെ മനസ്സിൽ അങ്ങനൊരു ചിന്ത വന്നതേയുള്ളൂ. പെട്ടെന്നതാ ആകാശത്ത് ഇടിമിന്നലിൻ്റെ ശബ്ദം, വെളിച്ചം, ഘോരമായ മഴ പെയ്യാൻ തുടങ്ങുന്നു. ശക്തമായ മഴ, അതിശക്തമായ മഴ പെയ്തു. മസ്ജിദുന്നബവിയുടെ ഉള്ളിലേക്ക് മഴ വന്നു. ഞാനിരിക്കുന്ന ഇടം വെള്ളം നനഞ്ഞു. സുബഹി നിസ്കാരത്തിന് വന്നവർ മുഴുവനും വെള്ളത്തിലൂടെയാണ് നടന്നത്. മദീന മുഴുവനും എന്തെന്നില്ലാത്ത ഘോരമായ മഴ പെയ്തു. നിസ്കാരം നിസ്കരിച്ചിട്ട് കിട്ടാത്ത മഴ ഒരു ചെറുപ്പക്കാരൻ്റെ പ്രാർത്ഥന കൊണ്ട്. ഇതിലൊന്ന് മനസ്സിലാക്കാനുള്ളത്, ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ആരും മോശക്കാരാണെന്ന് വിചാരിക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ കാസർഗോഡ് ചെറുപ്പക്കാരൊക്കെ നല്ല അടിപൊളി മോഡലും സ്റ്റൈലും ഹെയർ സ്റ്റൈലും കണ്ടാൽ ചിലപ്പോൾ ഭ്രാന്ത് പിടിക്കും. പക്ഷെ ഒരുപക്ഷേ ഒരു സ്വലാത്തിൻ്റെ മജ്ലിസിൽ, ഒരു വാദിൻ്റെ മജ്ലിസിന്, ഒരു ദിക്റിൻ്റെ മജ്ലിസിന് ഓടിച്ചാടി നടക്കാൻ, ത്യാഗം ചെയ്യാൻ എല്ലാറ്റിനും റെഡിയുള്ള നല്ല മനസ്സുള്ളവരായിരിക്കും. പിന്നെ ഇച്ചിരി ലോകം മൊത്തം തലതിരിഞ്ഞതുകൊണ്ട് അതിൻ്റെയൊക്കെ ചില എഫക്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടു എന്ന് വരും. പക്ഷെ അവർ മോശക്കാരാണെന്ന് വിചാരിക്കരുതെന്ന്, ചത്തിപ്പൊളിച്ച് നടക്കുകയായിരിക്കും,
ഇച്ചിരി കുർത്തക്കേടൊക്കെ വൈക്കോണ്ടൊക്കെ റോഡിലൊക്കെ ഇച്ചിരി കളിയൊക്കെ, കാറ് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാക്കുന്ന പരിപാടികളൊക്കെ, എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ നന്മയുള്ളവരാണ്. ആരും എന്ത് ചെയ്യരുത്, മോശമാണെന്ന് വിചാരിക്കരുത്, ചേലും കോലും നോക്കണ്ട. ഈ ദുആക്ക് ഉത്തരം കിട്ടിയ മനുഷ്യൻ ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു, ചെരുപ്പ് കുത്തിയാണ്, ചെരുപ്പ് കച്ചവടം നടത്തുന്ന ചെരുപ്പ് കുത്തിയാണ്. ഇസ്കാഫി എന്നാ പറയാ, സക്കാഫി അല്ല, ഇസ്കാഫി. ഇസ്കാഫി എന്ന് പറഞ്ഞാൽ ചെരുപ്പ് കുത്തുന്ന ആൾക്കാ പറയാ. മുഹമ്മദ് മുൻഖദിർ എന്നവർ അത്ഭുതപ്പെടുകയാണ്, പടച്ചതമ്പുരാനെ മദീനക്കാർ ചോദിക്കാതെ കിട്ടിയ ഒരു സംഭവം ഈ ഒരു മനുഷ്യൻ്റെ ചോദ്യം കൊണ്ട് കിട്ടിയല്ലോ പടച്ചവനെ, ഇദ്ദേഹം ആരായിരിക്കും? സുബഹിനിസ്കാരം വരെ അദ്ദേഹത്തിൻ്റെ ഇബാദത്ത് നീണ്ടു. അങ്ങനെ സുബഹിനിസ്കാരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി. ആ മദീനയിൽ ഇച്ചിരി ദൂരെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് കണ്ടു. അപ്പോൾ ആളുകളോട് ചോദിച്ചു, ഇദ്ദേഹം ആരാണ്, അതെവിടുത്തെ ചെരുപ്പ് കുത്തിയാണ്, എന്തേ പ്രശ്നം ചോദിച്ചു. ഒരു മഹാത്ഭുതം, ഇന്നലെ മഴ പെയ്തില്ലേ, ആ ഈ ചെറുപ്പക്കാരൻ ദുആ ചെയ്ത സെക്കൻഡ് കൊണ്ടാണ് മഴ പെയ്തത്, ഞാനതിൻ്റെ സാക്ഷിയാണ്, അന്ന് പള്ളിയിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രം അത് കണ്ടിട്ടുള്ളൂ. അതെയോ, ആരും അറിഞ്ഞില്ലല്ലോ. ആരെങ്കിലും വിചാരിക്കോ ഒരു ചെരുപ്പ് കുത്തിക്ക് ഇങ്ങനെ ദുആക്ക് ഉത്തരണ്ട്? ഇപ്പം ഈ സദസ്സിലിരിക്കുന്ന നൂറക്കണക്കിന് ആളുകൾ, നിങ്ങളെല്ലാവരും ഞാനൊഴികെ ദുആക്ക് ഉത്തരവുള്ള ആളുകളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുസ്തജാബു ദഅവകളുണ്ടോ? നിങ്ങളൊക്കെ പറയുന്ന ആമീന് കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. അള്ളാഹു നമ്മുടെ ദുആക്ക് സ്വീകരിക്കട്ടെ, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. രണ്ടാമത്തെ ദിവസം അങ്ങനെ ഞാൻ ആ ചെറുപ്പക്കാരനെ ചെന്ന് പരിചയപ്പെടുന്ന രണ്ടാമത്തെ ദിവസം ഞാൻ ചെന്നു. മൂന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞു, പിന്നെ ആ മഴ പെയ്യാൻ നിങ്ങൾ ദുആ ചെയ്തത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. വരെ നിങ്ങൾ എന്തിനാണ് ആ വിഷയം പറയുന്നത്, എന്തിനാണ് നിങ്ങൾ ആ കാര്യം എന്നോട് പറയുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾ താൻ ചെയ്ത ഇബാദത്ത് കണ്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ അന്ന് രാവിലെ ഭാണ്ഡമെടുത്ത് മദീന വിട്ട ആളാണ് ഇദ്ദേഹം. പിന്നെ ചരിത്രത്തിൽ ഇദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പിറ്റേന്നും കാണാൻ ചെന്ന് നോക്കി, ഇങ്ങനെ ദുആക്കുത്തരുള്ള ആളുകളാകുമ്പോൾ ദുആരപ്പിക്കാലോ. അപ്പൊ അവിടെ പ്രായമുള്ളൊരു ഉമ്മ ചോദിച്ചു, മോനെ നിന്റെ കൂട്ടുകാർ ഇന്നലെ ഇവിടെ ഭാണ്ഡൊക്കെ എടുത്തിട്ട് പോയല്ലോ, നീ എന്തേ അദ്ദേഹത്തോട് എന്തേ പറഞ്ഞു എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ ആ ദുആക്ക് സാക്ഷിയായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അതായിരിക്കണം മോനെ, ഞാൻ മദീന വിട്ടു പോവുകയാണെന്ന് പറഞ്ഞ് ഭാണ്ഡെടുത്തിട്ട് പോയിട്ടുണ്ട്. അലാമാ ദഹബി റളിയല്ലാഹു തആല അൻഹു അവരുടെ പ്രസിദ്ധമായ ഗ്രന്ഥം സൈറിൽ അവർ പറഞ്ഞു, ഇതുപോലെ ഇഖ്ലാസിന്റെ മാതൃകയുള്ള ഒരു സംഭവം ചരിത്രത്തിൽ മുഴുവൻ പരതിയിട്ടും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന്. എത്ര വലിയ അത്ഭുതം, താൻ ചെയ്ത ഒരു നന്മ വേറെ ഒരാൾ അറിഞ്ഞു എന്നറിഞ്ഞപ്പോഴേക്കും നാട് വിട്ടു. പിന്നെ അവിടെ ആൾക്കൂട്ടമാകും, പിന്നെ ആൾ കൂടും, ദ്വാരപ്പിക്കാൻ ആൾ വരും, അല്ലേ, റുഖിയ ചെയ്യാൻ, മന്ത്രി ചൂതി എന്തെങ്കിലും വാങ്ങിക്കാൻ, ഷിഫാഇന് എൻ്റെ കാരണം തേടി, ദ്വാ തേടി, ഇതൊന്നും വേണ്ട, ഞാൻ പോവാണ്, എന്നെ പറ്റി അറിഞ്ഞില്ലേ, ഇനി പിടുത്തം കൊടുക്കണില്ല, പോവാണ്, മദീന വിട്ടുപോയി. സുബ്ഹാനല്ലാഹ്, അതും ഒരു ചെരുപ്പ് കുത്തിയാണ്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളായ ആളുകളിൽ അള്ളാഹുവിൻ്റെ നൂറ് ലഭിച്ച ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെന്നവരും നമുക്കിടയിൽ തൊട്ടരികത്തിരിക്കുന്ന ആളുകളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ കാണും. ഒരു രാത്രി കൊണ്ട് യുസ്ലിഹുല്ലാഹു ഫീ ലൈല, ഒരൊറ്റ രാത്രി കൊണ്ട് അള്ളാഹു സ്വലാഹും നന്മയും കൊടുക്കുന്ന ആളുകളുണ്ട്. ഒരു രാത്രി കൊണ്ട് അള്ളാഹു സ്ഫുടം ചെയ്തെടുക്കും. ഇന്നലെ വരെ മോശക്കാരനാണ്, പക്ഷെ ഇന്നലത്തെ ഒരു രാത്രിയിലെ ഖിയാമുല്ലൈലിൽ സുജൂദിൽ കിടന്നിട്ട് അള്ളാഹുവേ എന്നെ നന്നാക്കി തരയണമേ, നിന്റെ സാമീപ്യം എനിക്ക് നൽകണമേ, നിന്നെക്കുറിച്ചറിയാനുള്ള വാതായനങ്ങൾ എനിക്ക് തുറന്നു തരയണമേ എന്ന ഒരു പ്രാർത്ഥന കാരണം അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ അന്ന് രാത്രിക്ക് രാത്രി ആ മനുഷ്യൻ്റെ മഖാദീറുകളിൽ ചേഞ്ച് വരുന്നുണ്ട്. അള്ളാഹു തിരുത്തി എഴുതുന്നു, മലാഖമാരെ കൊണ്ട് തിരുത്തിപ്പിക്കുന്നു, അബ്ദുൻ സ്വാലിഹുൻ, ഇത് സ്വാലിഹായ മനുഷ്യനാണ്. ഇന്നലെ വരെ അബ്ദുൻ സാലിഹുൻ മോശക്കാരനാണ്, ഇന്ന് സ്വാലിഹായ ആളാണ്. ഒരു റമദാൻ ഒരുപക്ഷേ ഒരു ജീവിതം മൊത്തത്തിൽ മാറ്റിമറിച്ചേക്കും. കഴിഞ്ഞ റമദാനുകളിൽ മാറ്റമുണ്ടായി, അതിൻ്റെ മുമ്പത്തെ ജീവിതം ഓർക്കാൻ പോലും പറ്റാത്ത ആളുകളുണ്ടാകും. ഇനിയുള്ളൊരു റമദാൻ കഴിഞ്ഞാലും ഇൻഷാ അല്ലാ ഞാൻ എൻ്റെ നന്മയെ കാത്തുസൂക്ഷിക്കുമെന്ന് ദൃഢനിശ്ചയമെടുക്കുന്ന ആളുകളുണ്ടാകും. അള്ളാഹു അങ്ങനെ
യത്തബിഊന അഹ്സന യസ്തമിഊന അൽഖൗല ഫയത്തബിഊന അഹ്സന, നന്മ കേൾക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ.